ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാംസ് ഡെയിലി മലയാളം. അപ്പോൾ ഇന്നൊരു പുതിയ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാംസ് ഡെയിലി വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ എത്ര പോസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്താണ് എലിജിബിലിറ്റി, ഏത് ഏജിലുള്ള ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്താണ് സാലറി സ്കെയിൽ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇതുപോലത്തെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസും കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ ചെയ്തു വെക്കുക. അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് ആ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് പോയാലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാലക്കാടാണ് ഈ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് റിസർച്ച് അസോസിയേറ്റ് ഫിസിക്സ് പ്രോജക്ട് ഫൗണ്ടഡ് ബൈ DST നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രോജക്ട് ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയോളജി ഓഫ് ഡിസോർഡർഡ് സോൾസ് മൈക്രോസ്കോപ്പിക് ആൻഡ് മെസോസ്കെയിൽ സ്റ്റഡി ആണ് ഇപ്പോൾ ഇതിലെ പ്രോജക്ട് ഏരിയ പറഞ്ഞിട്ടുള്ളത്. ഇനി റിക്വയർ സ്കിൽസ് പറയുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് ഉണ്ടാകുന്ന സ്കിൽസ് പറയുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, അതുമല്ലെങ്കിൽ മോളിക്കുലർ സിമുലേഷൻ ആൻഡ് SEM സിമുലേഷൻ, പിന്നെ C++ കോഡിംഗ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഇതൊക്കെയാണ് റിക്വയർ സ്കിൽസ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി എലിജിബിലിറ്റി, ഒരു കാൻഡിഡേറ്റിന് വേണ്ട എലിജിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ അത് ഇതിൽ കൊടുത്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത് PhD ഇൻ ഫിസിക്സ് അതല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എലിജിബിലിറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി ഏതെല്ലാം വയസ്സിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റിന് ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 40 വയസ്സിന് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ OBC, SC, ST, PW കാൻഡിഡേറ്റ്സിനും ബാക്കി വുമൺ കാൻഡിഡേറ്റ്സിനുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ ഓഫ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അഥവാ നമുക്ക് വാക്കൻസി നോക്കുകയാണെങ്കിൽ ഒരു വാക്കൻസി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ആകെ ഒരു വാക്കൻസി ഉള്ളൂ. ഇതിലേക്ക് വേണ്ട എലിജിബിലിറ്റിയും അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളും റിക്വയർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാം. ഇനി സാലറി സ്കെയിൽ നോക്കിയാലോ. ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 47,000 മുതൽ നമുക്ക് 54,000 വരെയൊക്കെ ഒരു മാസം കിട്ടും. അപ്പം 47,000 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണ്. അപ്പം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യാനുള്ള അപ്പം 2022 ജൂലൈ 15 ഫ്രൈഡേ ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം അപ്ലൈ ചെയ്ത് ലാസ്റ്റ് ഡേറ്റിലേക്ക് നമ്മൾ പോകും തോറും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ലാഗ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം മുൻപ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെയ്യാൻ നോക്കുക. ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ റെസ്യൂം, അതുപോലെ സ്കിൽസ് തെളിയിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് മെയിലായിട്ട് അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഇതൊക്കെ കിട്ടുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് വായിച്ച്, കെയർഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന് മുൻപ് അത് എന്താണെന്ന് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നന്നായി വായിച്ചതിന് ശേഷം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും എന്തായാലും അപ്ലൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലും എലിജിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയും ഒരു വീഡിയോ, ഇൻഫോർമേഷൻ വീഡിയോ അല്ലേ. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേഷൻ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനി ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.